ഭൂമി പോക്കുവരവിന്റെ വിവരം മറച്ചുവെച്ചതിന് തഹസിൽദാർക്ക് 20,000 രൂപ പിഴ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അടൂർ തഹസിൽദാർ ജോൺ സാമിനെതിരെയാണ് നടപടിയെടുത്തത്. വിജിലൻസ് അന്വേഷണത്തിനും കമ്മീഷൻ ഉത്തരവിട്ടിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, എന്താണ് ഇതിലൂടെ വ്യക്തമാകുന്നത്? നടപടി ഏതു തരത്തിലായിരിക്കും? ആലപ്പുഴ കായംകുളം സ്വദേശികളാണ് വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ നൽകിയിരുന്നത്. ഇത് നിരവധി തവണ അപേക്ഷ നൽകിയിട്ടും അപ്പീൽ നൽകിയിട്ട് പോലും ഒരു ഘട്ടത്തിൽ പോലും പരിഗണിക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ പത്തനംതിട്ടയിൽ നടന്ന ഒരു അദാലത്തിൽ ഈ വിഷയം പരിഗണനയ്ക്ക് വന്നു. എന്നിട്ടും കാര്യമായ രീതിയിൽ ഈ ജോൺസാം, അടൂർ തഹസിൽദാരാണ് ഈ ജോൺസാം, ഈ ജോൺസാം മറുപടി നൽകിയില്ല എന്നാണ് കണ്ടെത്തൽ. ഇതുകൂടാതെ പ്രധാനമായും ഈ വിവരാവകാശ കമ്മീഷണർ ഹക്കീം കണ്ടെത്തിയിരിക്കുന്നത് ഈ ഭൂമിയുടെ പൊക്കുവരവിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട്. അതായത് പട്ടയത്തിൽ മുന്നാധാരത്തിൽ എവിടെയോ ഉള്ള ഒരാളുടെ മകന് ഈ ഭൂമി, ഈ പട്ടയത്തിൽ മുന്നാധാരത്തിൽ പേരിൽ ഉണ്ടായിരുന്ന ഒരാളുടെ മകന് ഈ ഭൂമി ക്രമവിരുദ്ധമായി പോക്കുവരവ് ചെയ്തു കൊടുത്തു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 20,000 രൂപ പിഴ വിധിച്ചിരിക്കുന്നത്. ഇത് വെറുമൊരു പിഴശിക്ഷ മാത്രമല്ല, അത് വിവരാവകാശ കമ്മീഷനൊരു നടപടി മാത്രമാണ്. ഇത് കൂടാതെ വിജിലൻസ് അന്വേഷണത്തിനും ശുപാർശയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും പരിശോധിക്കണമെന്നാണ് വിജിലൻസിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു സർക്കാർ ജീവനക്കാരൻ ചെയ്യേണ്ടതല്ല, ഒരു തഹസിൽദാർ ചെയ്യേണ്ടതല്ല ഈ ജോൺസാം ചെയ്തിരിക്കുന്നത് എന്നാണ് വിവരാവകാശ കമ്മീഷൻ ഈ ഉത്തരവിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 20,000 രൂപ പിഴ ശിക്ഷയും അത് കൂടാതെ ഈ പറയുന്ന വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശയും ഈ ജോൺസാമിനെതിരെ വിവരാവകാശ കമ്മീഷൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നു. ഭൂമി പോക്കു വിവരം മറച്ചുവെച്ചതിനാണ് തഹസിൽദാർക്ക് പിഴ ഇട്ടിരിക്കുന്നത്. 20,000 രൂപ പിഴയാണ് ശിക്ഷ. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. മറ്റു വാർത്തകൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.